കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത. വില്യപ്പള്ളി പഞ്ചായത്തിൽ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 വാർഡ് മൂലംതൊടി ശിവക്ഷേത്രം റോഡ് പ്രവൃത്തി ആരംഭിച്ചു. പ്രവൃത്തി ഉദ്ഘാടനം വില്യപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ നിർവഹിച്ചു. റോഡ് വർഷങ്ങളോളം നിലനിൽക്കാൻ ആവശ്യമായ സംരക്ഷണ കാര്യത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രാഷ്ട്രീയ കക്ഷികളാകുന്ന സമയത്ത് സ്വാഭാവികമായും വികസന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തർക്ക പ്രശ്നങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഉയർന്നു വരാറുണ്ട്. ആ ഉയർന്നു വരുന്ന തർക്ക പ്രശ്നങ്ങൾ തികച്ചും കക്ഷി രാഷ്ട്രീയ പരിഗണനകൾ വെച്ചുകൊണ്ട് മാത്രമാണ്. നാടിൻ്റെ വികസനം സാധ്യമാകണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന നാട്ടിൽ മാത്രമേ സമഗ്രമായ വികസനം സാധ്യമാകുകയുള്ളൂ. വില്യപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല മേഖലയിൽ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മുന്നേറ്റമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്ന റോഡുകൾ അതിൻ്റെ ഗുണഭോക്താക്കളായ ജനങ്ങൾ എത്രമാത്രം ആ റോഡിനെ സംരക്ഷിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ്. പല റോഡുകളും നിർമ്മിച്ച് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴേക്ക് അതിൽ വിള്ളലുണ്ടാകുന്നു, അതിൽ മറ്റ് പ്രയാസങ്ങളൊക്കെ സംഭവിക്കുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതകൾ കൊണ്ട് മാത്രമല്ല, റോഡിൽ വെള്ളം കെട്ടുന്നതിൻ്റെ ഭാഗമായി, റോഡിൽ കല്ലിറക്കുന്നതിൻ്റെ ഭാഗമായി, റോഡിൽ ചെങ്കല്ലും കരിങ്കല്ലും പൂഴിയും സിമൻറ്റും എല്ലാ സാധനങ്ങളും നിർമ്മിത വസ്തുക്കളൊക്കെ ഇറക്കുന്ന കേന്ദ്രമായി, സൂക്ഷിക്കുന്ന കേന്ദ്രമായി റോഡുകളെ പൊതുവിൽ ഇപ്പോൾ ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വാർഡ് മെമ്പർ രജിത കോളിയോട്ട് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ കൊടക്കാട്ട് ബാബു, ഒ പി ബാബു, കൊടക്കിലാങ്ങണ്ടി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പി പി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. കൺവീനർ തിരുവോത്ത് വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. ജനകീയമായി ഒരു കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കണം എന്നുള്ളത് പല രാഷ്ട്രീയ നേതൃത്വങ്ങളും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്കൊരു ജനകീയ കമ്മിറ്റി അല്ലെങ്കിൽ ജനകീയ സംവിധാനം വിളിച്ചു ചേർക്കാൻ കഴിയില്ല എന്നും നിലവിലുള്ള കമ്മിറ്റി ജനകീയ സംവിധാനത്തുകൂടെ തന്നെയാണ് നമ്മൾ രൂപീകരിക്കപ്പെട്ടത് എന്നും ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വികസന സമിതി അംഗങ്ങളായിട്ടുള്ള നാലോളം ആളുകളെ അതിലേക്ക് യോഗത്തിലേക്ക് വിളിച്ചു ചേർക്കുകയും നല്ല രൂപത്തിലുള്ള ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റ് പല പ്രചരണങ്ങളും നടത്തിക്കൊണ്ട് ഈ ഫണ്ട് കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. മുഖ്യമന്ത്രിയുടെ പ്രളയ ഫണ്ട് എന്ന് പറയുമ്പോൾ മറ്റ് MLA യുടെയോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയോ ഒന്നും തന്നെയല്ല വന്നു ചേരുന്നത്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഓരോരുത്തരും വഹിക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും വഹിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. പക്ഷേ ആ രൂപത്തിലല്ല ജനങ്ങൾ മാറ്റിമറിക്കുന്നത്. കാതലി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത.